ഇസ്രയേലിന് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതായത് ഹമാസിനെതിരെയുള്ള ഇനി ഒരു തന്ത്രങ്ങളും ഇസ്രയേൽ നടത്തുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. എല്ലാം പൂട്ടിക്കെട്ടേണ്ട അവസ്ഥയിലേക്ക് ഇസ്രയേൽ കടന്നിരിക്കുകയാണ്. അതായത് ഇസ്രയേലിന്റെ സുരക്ഷാ മന്ത്രാലയത്തിലെ വിവരങ്ങൾ ഹാക്ക് ചെയ്തതായി സൈബർ ഗ്രൂപ്പ് NET Hunter അവകാശപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഇതിന് പിന്നിലെ ആവശ്യം വേറൊന്നുമല്ല, ഹമാസ് അല്ലെങ്കിൽ പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കണം എന്നതാണ്. ഈ മോചിപ്പിച്ചില്ലെങ്കിൽ ഇവരുടെ ഈ ഒരു കൈവശമുള്ള രേഖകൾ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഹാക്കർമാർ ഭീഷണിപ്പെടുത്തുന്നതും. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ മെനഞ്ഞെടുത്ത എല്ലാ കാര്യങ്ങളും പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ്. ഇസ്രയേൽ നടത്തുന്ന കൊടും ക്രൂരതയിൽ ലോകരാജ്യങ്ങൾ പോലും ഇസ്രയേലിനെ എതിർക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇസ്രയേലിനെ കടന്നാക്രമിക്കാനുള്ള എല്ലാ പരിപാടികളും ഇതിനോടകം തന്നെ നടക്കുന്നു എന്ന് വേണം പറയാൻ. എന്തായാലും ടെലഗ്രാം ചാനലിലെ വീഡിയോയിലൂടെയാണ് ഈ ഹാക്കർമാർ ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതോടെ വെട്ടിലായിരിക്കുകയാണ് ഇസ്രയേൽ. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഈ രേഖകൾ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. കാരണം അവർ ആ ഒരു രേഖകൾ വെച്ചിട്ടാണ് എല്ലാ പരിപാടികളും അല്ലെങ്കിൽ എല്ലാ തന്ത്രങ്ങളും നടത്തുന്നത്. ഇസ്രയേൽ നടത്തുന്ന ആസൂത്രിത വംശഹത്യത്തെ തുടർന്ന് ഗസയിൽ ഇതുവരെ 31,184 പേരാണ് കൊല്ലപ്പെട്ടത്. മാത്രമല്ല സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കൽ ഉൾപ്പെടെ നിരവധി കുറ്റകൃത്യങ്ങളാണ് ഇസ്രയേൽ നടത്തുന്നത് എന്നും സംഘം വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു ഹാക്കറാണ് വ്യക്തമാക്കുന്നതും ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയത്തെ ഹാക്ക് ചെയ്യുകയും അവരുടെ രേഖകളുടെ ഒരു ഭാഗം പ്രസിദ്ധീകരിക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നമായതുകൊണ്ട് തന്നെ ഇനി എന്താണ് തീരുമാനമെന്നാണ് ഇവർ ആലോചിക്കുന്നത്. കാരണം ഈ ഒരു റിപ്പോർട്ടുകൾ പുറത്തുവിട്ട് കഴിഞ്ഞാൽ ഇസ്രയേലിന്റെ എല്ലാ കള്ളത്തരങ്ങളും അല്ലെങ്കിൽ ഇസ്രയേൽ നടത്തുന്ന ഈ പ്ലാനിംഗ് എല്ലാം ലോകരാജ്യങ്ങളും അറിയും. ഈ ലോകരാജ്യങ്ങൾ അറിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരവധി രാജ്യങ്ങൾ ഇപ്പോൾ ഇസ്രയേലിന് പിന്തുണ നൽകാത്ത ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതാണ്, റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യമാണ്, സന്നദ്ധ പ്രവർത്തകരെ ആക്രമിക്കുന്നതും അല്ലെങ്കിൽ മരിക്കുന്നതുമൊക്കെ. അത് ഇറാൻ പോലുള്ള രാജ്യങ്ങളും UK പോലുള്ള രാജ്യങ്ങളും ഒക്കെ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിലും പിന്നീട് ഈ സന്നദ്ധ പ്രവർത്തകരുടെ കൊലപാതകം ഇസ്രയേലിന്റെ ഏറ്റവും വലിയ പങ്കായതിനാൽ ഇവരിൽ നിന്ന് പിന്തിരിയുന്ന ഒരു അവസ്ഥയിലേക്കാണ്, അതായത് ഇവരിൽ നിന്ന് ഇസ്രയേലിനെ പിന്തുണ നൽകുന്നതിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അതുമാത്രമല്ല, ഈ സന്നദ്ധ പ്രവർത്തകരെ കൊല്ലുവാനുള്ള കാരണങ്ങളും ഈ ഹമാസിനെതിരെ നടത്തുന്ന ഒരു യുദ്ധമായതുകൊണ്ട് തന്നെ ഇതിനെതിരെ അവർ രംഗത്തെത്തിയിരിക്കുകയാണ്. മാത്രമല്ല, അവർ ഇതിൽ ഒരു സമാധാനവും ചോദിക്കുന്നുണ്ട്. എന്തിനാണ് ഈ ഒരു ആക്രമണത്തിലൂടെ അവരുടെ സന്നദ്ധ സംഘടനകളെ കൊന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. അത് മാത്രമല്ല, അത് ആ രാജ്യത്തുള്ളവരെ ചൊടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രയേലിനോടുള്ള ഒരു കയ്പ് അവർക്ക് കൂടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഹാക്കർമാർ ഒരു വെല്ലുവിളിയുമായിട്ട് ഇസ്രയേലിനെതിരെ വന്നിരിക്കുന്നത്. എന്തായാലും ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളിൽ താമസിക്കുന്നവരോട് ശക്തമായ പ്രതിഷേധം തുടരാനും ഹാക്കർമാർ അഭ്യർത്ഥിക്കുന്നുണ്ട്. കാരണം അവർക്കറിയാം ഈ ഇസ്രയേലിനെതിരെ അവർക്ക് എല്ലാവർക്കും കയ്പുണ്ട്, അതുകൊണ്ട് മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ആ ഒരു രാജ്യങ്ങളെ സാരാംശിച്ചുകൊണ്ട് ഇതൊക്കെ പറയുന്നത്. എന്തായാലും ഇതെല്ലാം നടക്കുമ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്നും ഇസ്രയേലിന് നേരെ ഒരു കനത്ത തിരിച്ചടി അല്ലെങ്കിൽ തുറന്ന ആക്രമണം അടുത്ത 42 മണിക്കൂറിനുള്ളിൽ പ്രതീക്ഷിക്കാമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ആരെ വ്യക്തമാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ മാധ്യമമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് അടുത്ത 24 മുതൽ 42 മണിക്കൂറിനുള്ളിൽ ആക്രമണം ഉണ്ടായേക്കാമെന്നും ഇസ്രയേലിന്റെ തെക്കൻ അല്ലെങ്കിൽ വടക്കൻ ഭാഗങ്ങളിൽ ലക്ഷ്യം വെച്ചേക്കാമെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അമേരിക്കൻ മാധ്യമമായ വാൾസ്ട്രീറ്റാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോകരാജ്യങ്ങൾ ഇപ്പോൾ തിരിയുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ സിറിയൻ തലസ്ഥാന നഗരമായ ദമസ്കാസിലെ ഇറാനിയൻ നയതന്ത്ര സമുച്ചയത്തെ ലക്ഷ്യമിട്ട് കഴിഞ്ഞ ആഴ്ച ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തെ തുടർന്നാണ് ഇസ്രയേലിനെതിരെ പ്രതികാരം ചെയ്യുമെന്ന് ടെഹ്റാൻ പ്രതിജ്ഞ എടുത്തത്. അതായത് നേരത്തെ പറഞ്ഞ ഈ സന്നദ്ധ പ്രവർത്തകരെ കൊന്നതിലെ ഒരു പ്രതികാരം തന്നെയാണ് ഇപ്പോൾ ഇറാൻ നടത്താനൊരുക്കുന്നത്. എന്തായാലും 7 ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് അംഗങ്ങൾ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു, ഈ പറയുന്ന സന്നദ്ധ പ്രവർത്തകർ. എന്തായാലും ഇതെല്ലാം നടക്കുമ്പോൾ ഇതിനിടയിൽ തന്നെ ഇറാനിൽ നിന്നുള്ള യുദ്ധഭീഷണിയുടെ പശ്ചാത്തലത്തിൽ അതിശക്തമായ പിന്തുണ തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് അമേരിക്കൻ റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടെ ഇസ്രയേലിന് പൂർണ്ണ പരാജയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ഈ ഹമാസ് നോക്കിക്കാണുന്നതും. ആക്രമിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും അന്തിമ തീരുമാനമൊന്നും എടുത്തിട്ടില്ല എന്നാണ് ഇറാൻ ഭരണകൂടത്തിന്റെ നേതാക്കൾ പറഞ്ഞതായി മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും യുദ്ധസാധ്യതകൾ പരമോന്നത നേതാവായ അയത്തുള്ള
ഖൊമാനിയുടെ ഭരണയിലാണ് ഉള്ളത്. അപ്പോഴും അദ്ദേഹം രാഷ്ട്രീയ തിരിച്ചടികളുടെ ആഴം പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഉപദേശകൻ പറഞ്ഞതും ഇങ്ങനെ തന്നെയാണ്. എന്തായാലും ഇസ്രയേലിനെ നോക്കുകയാണെങ്കിൽ, ഇസ്രയേൽ കഴിഞ്ഞ ദിവസം ഹമാസിൽ വലിയൊരു രീതിയിലുള്ള ഒരു ആക്രമണം നടത്തിയിരുന്നു, അഴിച്ചുവിട്ടിരുന്നു. ഇതെല്ലാം നടത്തുമ്പോൾ ഇസ്രയേൽ ഈ നടത്തുന്ന യുദ്ധത്തിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകരും മരിച്ചു വീഴുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ മരിക്കുന്നതിന്റെ കാരണം തന്നെ മുതലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ പ്രതിരോധിച്ചുകൊണ്ട് ഇസ്രയേലിനെ പൂട്ടിക്കളയാം അല്ലെങ്കിൽ ഇസ്രയേലിനെ തകർത്ത് കളയാം എന്ന രീതിയിലേക്ക് ലോകരാജ്യങ്ങൾ മാറുകയാണ്. ഇതിൽ ഒന്നാണ് ഇപ്പോൾ ഇറാന്റെ കാര്യം പറഞ്ഞതും അമേരിക്കയും അത് തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഭയപ്പെട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇസ്രയേൽ മാറിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ.